പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ ദൈവമാതാവേ, ഈ നിമിഷം അമ്മയുടെ സന്നിധിയിൽ ഞാൻ വന്നിരിക്കുന്നു. പരിശുദ്ധ അമ്മേ, അമ്മയുടെ അനുഗ്രഹങ്ങളും കൃപകളും എന്നിലേക്കും എൻ്റെ ഭവനത്തിലേക്കും ഒഴുക്കണമേ. കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ, അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും അനേകം മനുഷ്യരിൽ പ്രവർത്തിക്കുന്നു. പരിശുദ്ധ അമ്മേ, അമ്മയുടെ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും കൃപകളും ഞങ്ങളിലേക്കും വർഷിക്കണമേ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഭക്തിപൂർവം നമ്മുടെ ജീവിതത്തെ, നമ്മുടെ പ്രതിസന്ധികളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് വിശ്വാസപൂർവം ഈ പ്രാർത്ഥനയിൽ നമുക്ക് അവസാനം വരെ പങ്കുചേരാം. കൃപാസനം പ്രസാദവര മാതാവേ, അമ്മയുടെ സന്നിധിയിൽ വേദന നിറഞ്ഞ ഹൃദയവുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൽ ഞാൻ എന്നെയും എൻ്റെ ഭവനത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളുടെയും സാന്ത്വനത്തിൻ്റെയും അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിൽ നിരാശയുടെ നിമിഷങ്ങളിൽ അമ്മയുടെ സ്നേഹനിർഭരമായ കരം നീട്ടുവാൻ ഞാൻ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ വേദനകളും ദുഃഖങ്ങളും എല്ലാം അറിയാവുന്ന അമ്മേ, അത്ഭുതങ്ങളുടെ മാതാവേ, ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ കൃപകളും അനുഗ്രഹങ്ങളും ചൊരിയണമേ. ഞങ്ങളുടെ സങ്കടങ്ങളിൽ ഞങ്ങളെ സാന്ത്വനപ്പെടുത്തണമേ. കരുണയോടെ ഞങ്ങളെ നോക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിലനിർത്തണമേ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എല്ലാ ദൈവമക്കളുടെയും സ്നേഹനിധിയായ അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിൽ മറികടക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളെ ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായ ശക്തിയും ആശ്വാസവും നൽകി ഞങ്ങളെ സാന്ത്വനപ്പെടുത്തണമേ. പരിശുദ്ധ മാതാവേ, ആന്തരിക സമാധാനവും ദൈവിക കരുതലിൽ വിശ്വാസവും കണ്ടെത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും നിരാശരായവരുടെ നിലവിളികൾക്ക് ഉത്തരം നൽകുകയും ചെയ്യണമേ. കൃപാസനം പ്രസാദവര മാതാവേ, കരയുന്ന ഞങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ച് ഞങ്ങളുടെ തകർന്ന ഹൃദയങ്ങളിൽ പ്രത്യാശ നിലനിർത്തണമേ. ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന എല്ലാ പ്രതിസന്ധികളെയും ധൈര്യത്തോടെയും വിശ്വാസത്തോടെയും നിശ്ചയദാർഢ്യത്തോടെയും നേരിടുവാൻ കഴിയട്ടെ. പരിശുദ്ധ അമ്മേ, എല്ലായ്പ്പോഴും അമ്മ ഞങ്ങളുടെ പക്ഷത്തുണ്ട് എന്നറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമായ അനുഗ്രഹങ്ങളും കൃപകളും നൽകണമേ. അത്ഭുതങ്ങളുടെയും കൃപകളുടെയും ഒഴിച്ചുകൂടാനാവാത്ത ഉറവിടമായ കൃപാസനം പ്രസാദവര മാതാവേ, വിശ്വാസം നഷ്ടപ്പെട്ടവർക്കും ഇനിയും പുഞ്ചിരിക്കുവാൻ കാരണം കണ്ടെത്താത്തവർക്കും വേണ്ടി, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. അമ്മയ്ക്ക് മാത്രം നൽകാൻ കഴിയുന്ന സമാധാനം എല്ലാവർക്കും കൊടുക്കണമേ. എല്ലാ മക്കളിലും എല്ലാ ഭവനങ്ങളിലും സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിലനിർത്തണമേ. എല്ലാ മക്കളെയും ദൈവസ്നേഹത്താൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനുള്ള കൃപ കൊടുക്കണമേ. കൃപാസനം പ്രസാദവര മാതാവേ, എൻ്റെ ജീവിതത്തിൻ്റെ വേദനയുടെ ഈ നിമിഷത്തിൽ അത്ഭുതങ്ങളുടെ മാതാവേ, ഞാൻ അമ്മയിൽ വിശ്വസിക്കുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ ആശങ്കകളും സങ്കടങ്ങളും അമ്മയുടെ കൈകളിൽ ഞാൻ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കും എന്ന ഉറപ്പോടെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും, ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ പ്രതിസന്ധികളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഒപ്പം പരിശുദ്ധ അമ്മേ, നിരാശരായ എല്ലാവരുടെയും ആവശ്യങ്ങളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും
പരിവർത്തനത്തിന്റെയും രോഗശാന്തിയുടെയും കൃപകൾ നൽകണമേ. പരിശുദ്ധാമ്മേ, നിരാശയിൽ കഴിയുന്ന ഞങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിന് മാത്രം നൽകാൻ കഴിയുന്ന സമാധാനം നൽകുന്നതിനു വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളുടെ അമ്മേ, ശാരീരികവും മാനസികവുമായ രോഗങ്ങളെ അഭിമുഖീകരിക്കുന്ന ഞങ്ങളെയും ലോകം മുഴുവനിലുമുള്ള എല്ലാവരെയും അമ്മയുടെ സംരക്ഷണത്തിനായി, അമ്മയുടെ രോഗസൗഖ്യത്തിനായി ഇതാ ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധ മാതാവേ, അമ്മയുടെ സൗഖ്യത്തിൻ്റെ കരങ്ങളാൽ രോഗാവസ്ഥയിലായിരിക്കുന്ന എല്ലാവരെയും ഈ നിമിഷം സ്പർശിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കഷ്ടപ്പാടുകളിൽ നിന്ന് ആശ്വാസം കണ്ടെത്തുവാനും ദൈവിക സൗഖ്യത്താൽ സ്പർശിക്കുവാനും അനുഗ്രഹിക്കണമേ. നഷ്ടനിരാശകളും വേദനകളും മൂലം മുറിവേറ്റ ഞങ്ങളുടെ ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ സ്നേഹത്തിൻ്റെ മേലങ്കിയാൽ ആശ്വാസം കണ്ടെത്തുവാനായി കൃപാസനം പ്രസാദവര മാതാവേ, സഞ്ചാരി മാതാവായ പരിശുദ്ധ മാതാവേ, ഞങ്ങളിൽ, ഞങ്ങളുടെ ഭവനങ്ങളിൽ വന്നു വാഴണമേ. പരിശുദ്ധാമ്മേ, കൃപാസനം പ്രസാദവര മാതാവേ, നിസ്സഹായരെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരെയും ജോലിയില്ലാത്തവരെയും ഏകാന്തതയോടെ കഴിയുന്നവരെയും ഇതാ അമ്മയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാമ്മേ, അവസരങ്ങളുടെ വാതിലുകൾ തുറക്കുന്നതിനും ഞങ്ങളുടെ കുടുംബങ്ങളെ പിന്തുണയ്ക്കുന്നതിനും ഞങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരത കണ്ടെത്തുന്നതിനുമുള്ള മാർഗങ്ങൾ നൽകിക്കൊണ്ട് ഞങ്ങളെയും എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കാവശ്യമായ ജീവിത വിജയം കൈവരിക്കുന്നതിനാവശ്യമായ പാതകൾ തുറന്നു തരണമേ. പരിശുദ്ധാമ്മേ, വൈവാഹിക പ്രശ്നങ്ങൾ നേരിടുന്ന ദമ്പതികൾക്കും വിശ്വാസത്തിന്റെ പാതയിൽ നിന്ന് അകന്നിരിക്കുന്ന മക്കൾക്കും പ്രതിസന്ധിയിലായ കുടുംബങ്ങളുടെ മേലും പരിശുദ്ധാമ്മേ അമ്മയുടെ കൃപ ചൊരിയണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും വീടുകളിൽ സമാധാനവും ഐക്യവും കണ്ടെത്തുന്നതിനും സ്നേഹബന്ധവും ധാരണയും പുനഃസ്ഥാപിക്കുന്നതിനും അനുഗ്രഹിക്കണമേ. ആസക്തിയിലും അനിശ്ചിതമായ വഴികളിലും അകപ്പെട്ടുപോയ യുവാക്കളെ ലോകത്തിന്റെ കെണികളിൽ നിന്ന് സംരക്ഷിക്കുകയും ക്രിസ്തുവിന്റെ യഥാർത്ഥ സ്നേഹത്തിലേക്ക് അവരെ തിരികെ നയിക്കുകയും ചെയ്യണമേ. അങ്ങനെ അവരുടെ ലക്ഷ്യവും അർത്ഥവും കണ്ടെത്തുവാൻ അവരെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമ്മേ, ഞങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കും വേണ്ടിയും അപേക്ഷിക്കണമേ. കൃപാസനം പ്രസാദവര മാതാവേ, നിരാശജനകമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുന്ന ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. കരയുന്ന ഞങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കണമേ. ദുർബലരായി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ജീവിതം നഷ്ടപ്പെട്ടുപോയ ഞങ്ങൾക്ക് ജീവിതം തിരികെ തരണമേ. ദൈവസ്നേഹം മാത്രം നൽകുന്ന സമാധാനം കണ്ടെത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത്ഭുതങ്ങളുടെ മാതാവേ, അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇരുട്ടിന്റെ നടുവിൽ വെളിച്ചം കണ്ടെത്തുവാനും ദൈവത്തിന്റെ അനന്തമായ കാരുണ്യത്തിൽ ആശ്രയിക്കുവാനും ഞങ്ങളുടെ നിരാശയെ മറികടക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. അമ്മയുടെ മധ്യസ്ഥതയാൽ ഞങ്ങളുടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾക്ക് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുകയും അങ്ങനെ പരിശുദ്ധ ത്രിത്വത്തിന് നന്ദിയും സ്തുതിയും അർപ്പിക്കുകയും ചെയ്യട്ടെ. അത്ഭുതങ്ങളുടെ പ്രിയ മാതാവേ, അമ്മയുടെ അനന്തമായ നന്മയിലും അനുകമ്പയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. നിരാശരായ ഞങ്ങളുടെ ഹൃദയഭാരങ്ങൾ അവിടുന്ന് ഏറ്റെടുക്കണമേ. ഹൃദയഭാരങ്ങൾ ചുമക്കുന്ന എല്ലാവരുടെയും മേൽ അമ്മയുടെ മാതൃകൈകൾ നീട്ടണമേ. പ്രതീക്ഷയില്ലാതെയും തുടരുവാനുള്ള ശക്തിയില്ലാതെയും നിസ്സഹായത അനുഭവിക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടിയും അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. കൃപാസനം പ്രസാദവര മാതാവേ, സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം വിഷമിക്കുന്ന ഞങ്ങളുടെ സാമ്പത്തിക പരാജയങ്ങളെ ഇതാമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഒപ്പം തൊഴിലില്ലായ്മ, ഏകാന്തത, വിഷാദം, എല്ലാത്തരം ക്ലേശങ്ങളും അമ്മയുടെ മാതൃകരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിന്ന് സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളും പ്രതിസന്ധികളും എടുത്തു മാറ്റി ഞങ്ങൾക്കാവശ്യമായ സമാധാനവും അഭിവൃദ്ധിയും
സന്തോഷവും ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിറയ്ക്കണമേ. പ്രഭാത നക്ഷത്രമായ പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ പാതകളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ വേദനയിൽ നിന്ന് ഒരു വഴി കാണിച്ചു തരികയും ചെയ്യണമേ. കൃപാസനം പ്രസാദപര മാതാവേ, അമ്മയുടെ മാതൃ ആർദ്രതയാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കുകയും ദൈവീക പ്രോവിഡൻസിൽ പ്രത്യാശയും സന്തോഷവും ആത്മവിശ്വാസവും കണ്ടെത്തുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യക്ഷമായ പരിഹാരമില്ലാതെ അസാധ്യമായ സാഹചര്യങ്ങളിൽ സ്വയം കണ്ടെത്തുന്ന എല്ലാവരുടെ മേൽ അമ്മയുടെ കരുണയുടെ മേലങ്കി നീട്ടണമേ. അത്ഭുതങ്ങളുടെ രാജ്ഞിയായ പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ വേദനകൾക്ക് ആശ്വാസം നൽകണമേ. ഞങ്ങളുടെ വേദനകൾ അവിടുന്ന് അർഹിക്കുന്നതാണെങ്കിൽ അവ സന്തോഷപൂർവം സ്വീകരിക്കുവാനും ഏറ്റെടുക്കുവാനുമുള്ള കൃപ നൽകണമേ. സഞ്ചാരി മാതാവായ കൃപാസനം പ്രസാദപര മാതാവേ, അവിടുന്ന് ഞങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് വാഴണമേ. ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും അവിടുത്തെ സ്നേഹത്തിൻ്റെ കതിരുകൾ ഞങ്ങൾ പരത്തുകയും ചെയ്യണമേ. നിത്യവും ഞങ്ങളിൽ വസിക്കുന്ന കൃപാസനം പ്രസാദപര മാതാവേ, അനുതാപത്തിൻ്റെ അരൂപി ഞങ്ങൾക്ക് തരണമേ. പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അകറ്റണമേ. എല്ലാ വിജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ഉറവിടമായ പരിശുദ്ധ മാതാവേ, യേശുവിൻ്റെ പഠനങ്ങളാൽ ഞങ്ങളെ പ്രബുദ്ധരാക്കണമേ. വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും പ്രത്യാശയിൽ നടത്തുകയും ചെയ്യണമേ. വേദനിക്കുന്നവരെയും ദുഃഖിതരെയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാമ്മേ, അവിടുത്തെ സമാശ്വാസത്തിൻ്റെ ശീതളച്ഛായയിൽ ഞങ്ങളെ ഓരോരുത്തരെയും നിലനിർത്തണമേ. സ്നേഹത്തിലും വിശുദ്ധിയിലും ഞങ്ങളെ വളർത്തണമേ. അഗതികളുടെ ആശ്രയവും വരങ്ങളുടെ അകൃപയുമായ പരിശുദ്ധാമ്മേ, അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയാൽ ഞങ്ങളുടെ ദാരിദ്ര്യം അകറ്റണമേ. ഞങ്ങളുടെ മനസ്സിൻ്റെ ശൂന്യത മാറ്റി ഹൃദയങ്ങളെ സമ്പൽ സമൃദ്ധമാക്കണമേ. അമ്മയുടെ മധ്യസ്ഥ ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് അനുഗ്രഹവും കൃപയുമാകട്ടെ. ഞങ്ങളുടെ വഴികൾ അവിടുന്ന് നേരെയാക്കുകയും വഴിതെറ്റിപ്പോയ ഞങ്ങളെ നേർവഴിക്ക് തിരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരെയും സത്യത്തിലും നീതിയിലും നടത്തണമേ. ഐക്യത്തിൻ്റെ നിദാനമായ പരിശുദ്ധാമ്മേ, അകന്നുപോയവരെ അടുപ്പിക്കണമേ. അകന്നുപോയ ബന്ധങ്ങളെ ഒന്നിച്ചു ചേർക്കണമേ. ഞങ്ങളുടെ നെടുവീർപ്പുകളിലും വിലാപങ്ങളിലും ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിലെ സമ്മേളനങ്ങളിലും ഒത്തുതീർപ്പിലും അമ്മയുടെ സാന്നിധ്യമുണ്ടാകണമേ. പരിശുദ്ധാമ്മേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് വാഴണമേ. പരിശുദ്ധ മാതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ എല്ലാ കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും അമ്മയുടെ വിമല ഹൃദയം വഴി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും ആശീർവദിക്കണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കണമേ. ഈശോയെ, അങ്ങേ തിരുരക്തത്താൽ പൊതിഞ്ഞ് ഞങ്ങളെല്ലാവരെയും സൂക്ഷിക്കണമേ. ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് പരിശുദ്ധാമ്മയുടെ സാന്നിധ്യത്തിൽ നിന്ന് ഒരു ശക്തിക്കും ഞങ്ങളെ അകറ്റുവാൻ കഴിയാതിരിക്കട്ടെ. ഞങ്ങൾ ഇന്ന് കണ്ടുമുട്ടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞങ്ങൾ കാണുന്ന എല്ലാറ്റിനെയും അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ കാണുവാൻ സാധിക്കട്ടെ. കൃപാസനം പ്രസാദപര മാതാവേ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അമ്മേക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരെയെല്ലാം അമ്മയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്ത് അനുഗ്രഹിക്കണമേ. കൃപാസനം പ്രസാദപര മാതാവേ, അമ്മയുടെ സംരക്ഷണയാൽ സാന്നിധ്യത്താൽ ഞങ്ങളെല്ലാവരെയും കാത്തുകൊള്ളണമേ. ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായകവും മനുഷ്യവർഗത്തിൻ്റെ അഭയവുമായ പരിശുദ്ധ മറിയമേ,
യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അമ്മയുടെ ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ. ഞങ്ങളെയും ലോകം മുഴുവനിലുമുള്ള എല്ലാവരെയും അമ്മയുടെ വിമല ഹൃദയത്തിന് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. പരിശുദ്ധാമ്മേ, ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേഷിത ചൈതന്യത്തിൽ വളരുന്നതിനും അനുഗ്രഹിക്കണമേ. നാം എല്ലാവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അസ്വസ്ഥരാണ്. അസ്വസ്ഥമാകാത്ത ജീവിതങ്ങളുണ്ടോ? മനസ്സുകളുണ്ടോ? ഏതെല്ലാം കാര്യങ്ങൾ ഓർത്താണ് നാം ഓരോരുത്തരും ഓരോ നിമിഷവും അസ്വസ്ഥമായി കൊണ്ടിരിക്കുന്നത്? സാമ്പത്തികം, രോഗം, ഭാവി, ചെയ്തു തീർക്കാനുള്ള ജോലിയും ഫോൺ വിളിച്ചിട്ട് കിട്ടാതെ പോകുന്നതിലും നമ്മുടെ അസ്വസ്ഥതകൾക്ക് കാരണമാകാറുണ്ട്. എന്നാൽ ഈ അസ്വസ്ഥതകൾക്കെല്ലാം പരിഹാരമുണ്ടോ? ഒരിക്കലുമില്ല. ലോകത്തിനു വേണ്ടിയുള്ള നമ്മുടെ പരിശുദ്ധ അമ്മയുടെ സന്ദേശത്തിൽ അമ്മ പറയുന്നത്, നിന്റെ എല്ലാ അസ്വസ്ഥതകളും ഏറ്റെടുക്കുവാൻ എന്നെ അനുവദിക്കണമെന്നാണ്. സങ്കടപ്പെടുമ്പോഴും ഉത്കണ്ഠപ്പെടുമ്പോഴും അമ്മ നമ്മെ കൂടുതലായി ശ്രവിക്കുന്നുണ്ട്. അതൊരിക്കലും അമ്മയെ സംബന്ധിച്ചിടത്തോളം മടുപ്പ് തോന്നുന്ന കാര്യമല്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ എല്ലാ അസ്വസ്ഥതകളും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. അമ്മയുടെ കാൽച്ചുവട്ടിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം. ഇനി അത് അമ്മയുടേതാണ്, നമ്മുടേതല്ല. പരിശുദ്ധ അമ്മ അവയെല്ലാം നോക്കിക്കൊള്ളും. കൃപാസനം പ്രസാദപരമാതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളുടെ ജീവിതങ്ങളെയും പ്രതിസന്ധികളെയും വേദനകളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ വീടിനെയും ഇതാ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വേദനകളും ദുഃഖങ്ങളും എല്ലാം ഏറ്റെടുക്കണമേ. ഏറ്റവും നിർമ്മലയും പരിശുദ്ധയുമായ കന്യകാമാതാവേ, ലോകം മുഴുവന്റെയും സഹായമായ അമ്മേ, അമ്മയുടെ സംരക്ഷണത്തിനും സ്നേഹത്തിനുമായി ഞാനിതാ അമ്മയ്ക്ക് ഞങ്ങളെ മുഴുവനുമായി സമർപ്പിക്കുന്നു. സഹായത്തിനായി വിളിക്കുന്നവരുടെ അരികിലേക്ക് ഓടിയെത്തുന്നവളാണ് അമ്മയെന്ന് എനിക്കറിയാം. ജീവിതത്തിലെ നിരാശഭരിതമായ നിരവധി സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അമ്മയാണ് എനിക്കുള്ള ഏകാശ്വാസം. അമ്മയ്ക്കെന്നെ മനസ്സിലാകുമെന്നും അമ്മ എന്നെ സഹായിക്കുമെന്നും സ്നേഹിക്കുമെന്നുമുള്ള വിശ്വാസം എനിക്ക് ബലമാകുന്നു. ഓ എൻ്റെ അമ്മേ, എൻ്റെ കൈപിടിച്ച് നടത്തണമേ. എൻ്റെ ഭവനത്തെ വഴി നടത്തണമേ. ഞങ്ങളെല്ലാവരെയും ഈശോയിലേക്ക് വഴി കാണിച്ചു തരണമേ. ഈശോയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഞാനിപ്പോൾ കടന്നു പോകുന്ന എൻ്റെ എല്ലാ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും എനിക്ക് ആശ്വാസം നൽകണമേ. പെറ്റമ്മയുടെ മടിയിൽ മാറോട് ചേർന്നിരിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടി അനുഭവിക്കുന്ന വാത്സല്യവും സമാധാനവും എനിക്ക് അമ്മയിൽ നിന്ന് അനുഭവിക്കുവാൻ ഇടയാകട്ടെ. പരിശുദ്ധ മാതാവേ, കൃപാസനം പ്രസാദപരമാതാവേ, എന്നെ അമ്മയുടെ നീലക്കുപ്പായത്തിനുള്ളിൽ പൊതിഞ്ഞു പിടിച്ചാലും ഞാനെന്നും അമ്മയുടെ സ്വന്തം മകനായി മകളായിരിക്കട്ടെ. ഒപ്പം ഞങ്ങളെയും ഞങ്ങളുടെ വീടുകളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലാങ്കിയാൽ പൊതിയണമേ. നമ്മുടെ നാഥയും സംരക്ഷികയുമായ പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായി നമുക്ക് ഏറ്റുചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടി. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മീ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. കൃപാസനം പ്രസാദപരമാതാവേ, ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ ഭവനങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കു വേണ്ടിയും അങ്ങേ തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിക്കണമേ. ആമീൻ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നന്ദി.